അങ്ങനെ അത് പറഞ്ഞ് നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു നല്ല എയർ എറിയുന്ന ബോക്സിംഗ് പശു എന്നൊക്കെ പറയും. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തി, വേലി ഉണ്ടാക്കി അതിനകത്ത് നിർത്തി കറക്കാനും മൂക്കയറെ കെട്ടി ഫ്രണ്ട് കാലെ കെട്ടി കറക്കാനും ഒക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് പങ്കുവച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു നന്നായിട്ട് കറവറിയാവുന്ന ഒരു മണിച്ചേട്ടനെ നമ്മളിവിടെ കൊണ്ടുവന്നു. അദ്ദേഹം ഏത് കൊലവമ്പനെ കറക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മളിവിടെ കൊണ്ടുവന്നു, ഇവളെ വളരെ നൈസായിട്ട് നമ്മൾ കറന്നെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്മൾ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നാടൻ പശുക്കൾ ഒരുപാട് ആൾക്കാർ വളർത്തുന്നുണ്ട്, പക്ഷേ ഈ എയറുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പശുക്കൾ പലരും ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എയർ നല്ല എയറുള്ള ഒരു പശുവിനെ നമ്മളിവിടെ കൊണ്ടുവന്ന് അതിനെ എങ്ങനെ മെരുക്കാം എന്നുള്ളതാണ് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ കൂടി കാണിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ കീഴ്പ്പെടുത്തി വളരെ സൈലൻ്റായിട്ട് നമ്മൾ കറന്നെടുത്തിരിക്കുകയാണ്. ആ സന്തോഷകരമായ കാഴ്ചയും ഇന്നിലേക്ക് പകർന്നു തരുന്നുണ്ട്. അപ്പോൾ ജാനകി എത്ര പൂച്ച പോലെ നിൽക്കുന്നത് നോക്കി, വളരെ സൈലൻ്റായിട്ടാണ്. അല്ലെങ്കിലും ഒക്കെ ഇണക്കമുണ്ട്, പക്ഷേ കറവയ്ക്കാണ് ഇവിടെ സമ്മതിക്കാത്തത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ബോക്സിംഗ് പശുവിനെ നമ്മൾ ഇന്നും കറക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഏത് കൊലവമ്പനെയും മുട്ടുകുത്തിക്കുന്ന മണിച്ചേട്ടനാണ്. മണിച്ചേട്ടൻ ആദ്യം വന്ന് ഈ പശുവിനെ നോർമലായിട്ട് കറക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല, നല്ല എയറാണ് എറിഞ്ഞത്. അതിനുശേഷം ഇദ്ദേഹം ചെയ്യുന്നത് മൂക്കയറിൽ കയറ് കൊളുത്തിയിട്ട് താഴ്പോട്ട് തല കുനിച്ച് മുന്നുകാലിൻ്റെ കുളമ്പിൻ്റെ ഇണങ്കാലിൻ്റെ ഇടയിലിട്ട് കെട്ടിക്കൊളുത്തിയാണ് ഇപ്പം നിർത്താൻ ശ്രമിക്കുന്നത്. അതിനുശേഷം കറവ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഒരുപാട് പശുക്കളെ കറക്കാൻ പോകുന്ന ആളാണ് ഈ മണിച്ചേട്ടൻ എന്ന് പറയുന്നത്. തമിഴ്നാട് സ്വദേശിയാണ്. ഒരുപാട് കർഷകർക്ക് ആശ്വാസകരമാണ് ഇദ്ദേഹം. നോക്കിയേ, ഇതിൻ്റെ മൂക്കേറെ കെട്ടി താഴത്തെ ഇണങ്കാലെ കെട്ടിയിട്ട് കറക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ ഒരു ദൗത്യവും വിജയിച്ചില്ല. പശു നന്നായിട്ട് വീഴാനായിട്ട് ശ്രമിച്ചു, നല്ല ഏർ എറിഞ്ഞു, നടന്നില്ല. ഇതിപ്പോൾ പശു വീഴാനായിട്ട് പോവുകയാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ കയറ് ഉരുവിടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു അഭിപ്രായം ഒരുപാട് കർഷകർ നമുക്ക് ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു. മൂക്കേറെ കൊളുത്തിയിട്ട് താഴത്തെ ഇണങ്കാലിലേക്ക് കെട്ടിക്കഴിഞ്ഞാൽ അനങ്ങാതെ പശു നിൽക്കുമെന്നൊക്കെ. പക്ഷേ പശു മറിഞ്ഞു വീഴാനും നല്ല തൊഴിയും തൊഴിച്ചു. അതേപോലെ തന്നെ എട്ട് കെട്ടി നിർത്താനും ഒരുപാട് കർഷകർ കമൻറ്റ് ചെയ്തിരുന്നു. ആ ഒരു പരിപാടിയും നടന്നില്ല. ലാസ്റ്റ് പുറമോട്ട് നമ്മൾ കയറ് വലിച്ചിട്ട് ശ്രമം നടത്തി, അതൊന്നും നടന്നിട്ടില്ല. ലാസ്റ്റ് ഇദ്ദേഹം ചെയ്തതെന്ന് പറയുന്നത് കയ്യ നേരെ മൂക്കയറിനകത്ത് കൂടെ കയറ്റി കശക്കുഴിയിലിട്ട് പിടിച്ച് നിർത്തിക്കൊണ്ട് അദ്ദേഹം കറക്കാനുള്ള ശ്രമം നടത്തി. അപ്പോഴും ഇവിടെ എറിഞ്ഞു, പക്ഷേ ആ ഏറിൽ വക വെക്കാതെ അദ്ദേഹം അതിൻ്റെ പേരുമൊക്കെ വിളിച്ചു, ഞാനും പേരുമൊക്കെ വിളിച്ച് നിർത്തി കറവ ആരംഭിച്ചു. വളരെ സിമ്പിളായിട്ട് അദ്ദേഹം കറന്നെടുത്തു എന്നുള്ളതാണ്. കാരണം ഏത് പശുവിനെയും ഇദ്ദേഹം കറക്കും, അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത്. നോക്കിയേ എന്ത് സൈലൻ്റായിട്ടാണ് ഈ പശു നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് പിടിച്ചേക്കുന്നത്, നേരെ കറവക്കാരനെ കാണത്തക്ക രീതിയിൽ മൂക്കയർ പിടിച്ച് തിരിച്ച് നിർത്തിക്കൊണ്ട് അദ്ദേഹം കറക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് കറന്നെടുത്തു. കറവ തുടങ്ങിയതിന് ശേഷം ഇത് അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ നല്ല ഏറെയുള്ള ഒരു പശുവിനെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ മെരുക്കാം, ഏത് വിധേനയും നമ്മളിവിടെ ഇവനെ മെരുക്കി പ്രഷർക്ക് കാണിക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു നമുക്കുള്ളത്. പക്ഷേ അത് വിജയിച്ചു. പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. എന്ത് സന്തോഷകരമായ കാഴ്ചയാണ്. നോക്കി ഇന്നലെ എന്ത് ഏറെറിഞ്ഞത് ഈ പശു. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്ത സുഹൃത്തുക്കൾ ബോക്സിംഗ് പശുവിൻ്റെ ഏറ്, അപ്പോൾ അത് ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ തമ്പിലൈനൊക്കെ വെച്ചിരിക്കുന്നത്, ബോക്സിംഗ് പശു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് കാണുക. അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതുകൂടെ കണ്ടക്ട് ചെയ്ത് കാണണം. വളരെ സിമ്പിളായിട്ട് കറവ കഴിഞ്ഞിരിക്കുകയാണ്. Thank you.
സിമ്പിളായിട്ട് എങ്ങനെ കറക്കാവുന്നുള്ളതാണ് നമ്മൾ നല്ല ഏറുകളെ ഒരു പശുവിനെ എങ്ങനെ കറക്കാവുന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കൂടി ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് വെക്കുന്നുണ്ട്, എൻ്റെ സ്ക്രീനിൽ നമ്മൾ ലിങ്ക് വെക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക ആ ഏറുള എങ്ങനെയാണ് നമ്മൾ. അപ്പോൾ കാർഷികപരമായിട്ടുള്ള അറിവുകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാ പ്ലേസും.